മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ ആരോപണങ്ങള്, പരാതികള്, ആ രീതിയിലുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു വടകര മണ്ഡലം. അതിന് കൃത്യമായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറുപടി കൊടുക്കുന്നതിന് ഒരു അല്പം താമസം വന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ അതിന് മറുപടി കൊടുക്കാത്ത യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം ഇല്ലാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. അപ്പൊ അതിന് മറുപടി മുന്നണിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അധികം വൈകാതെ അത് പറയും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ആരോപണം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് ജനങ്ങൾക്ക് മുൻപാകെ കുറച്ചും കൂടെ വിശദമാക്കേണ്ടതല്ലേ? ഞങ്ങളുടെ പാർട്ടി മുന്നണി ഒക്കെ വിശദമാക്കിയിട്ടുണ്ട്. ഞാനും പറയും, പറയാതെ ഇരിക്കില്ല. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഞാൻ ഒന്നും വേണ്ട, നിങ്ങളൊക്കെ എന്നെ എത്ര വർഷമായിട്ട് കാണുന്നു, അസംബ്ലിയിലും അല്ലാതെയും പുറത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും എന്റെ പ്രസംഗവും എന്റെ അസംബ്ലി സ്പീച്ചും ഉൾപ്പെടെ എല്ലാം കാണുന്ന ആളുകളാ. ഞാനും മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കും അറിയാലോ നമ്മൾ ഏത് രീതിയിലാണ് ഇലക്ഷനെ ഫേസ് ചെയ്യാറുള്ളത്, ഇതുവരെയും എങ്ങനെ ഇലക്ഷൻ നേരിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്കും അറിയാം. അതിന് എന്റെ പേരൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കുന്നത് ഒരുപക്ഷെ പാർട്ടി നിർദ്ദേശമായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ട് മറുപടിയുണ്ട്. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളും കൂടെ കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ പറയുന്നത്. അതായത് മറ്റ് ഒരുപക്ഷെ കോൺഗ്രസും യു ഡി എഫും ഉന്നയിക്കുന്ന ബോംബ് രാഷ്ട്രീയത്തിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്നാണ് കെ മുരളീധരൻ ഇന്ന് രാവിലെ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയ കൂടെ ഉണ്ടാവണേ എല്ലാരും കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജെന്യുവിൻ ആയിട്ടുള്ള ജനങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഇവിടെ പറയാനുണ്ട്. ആ ഇഷ്യൂസ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് എത്തുന്നില്ല. പല ക്യാമ്പയിനിന് പോകുമ്പോൾ ആൾക്കാർ പറയുന്ന ആ പോയിന്റ് വിട്ടുപോയി. ഇപ്പൊ ഇവിടുന്ന് എന്നോട് പറഞ്ഞു സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, പ്രസംഗത്തിൽ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് ജെന്യുവിൻ ഇഷ്യൂസ് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂ ഡീവിയേഷന്റെ ആവശ്യം വരുന്നില്ല. ഇതിന് ഒപ്പമാണ് ഇവിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം അതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഇത് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് ഇതിലെ പ്രതികൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ കിടന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ വരുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും പരിക്കേൽക്കുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അതൊരു സീരിയസ് പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ചില തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. മൊത്തം പാർലമെന്റ് ഇലക്ഷന്റെ ഓരോ സ്ഥാനാർത്ഥിയും നേരിടുന്ന കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള നേരിടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് പറയട്ടെ, ഞങ്ങളാണോ അത്തരം സൈബർ അറ്റാക്കിനെ ഓൺ ചെയ്തത് അതോ വേറെ ചിലരാണോ എന്നുള്ളത് ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തട്ടെ. ജനങ്ങളെയും മാധ്യമങ്ങളെയും കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ രീതിയിൽ സൈബർ പിന്തുണയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. ആ രീതിയിൽ സൈബർ ലോകത്ത് വലിയ പിന്തുണയുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് സ്വാഭാവികമല്ലേ? അല്ല, എന്തിനാണ് അതിലെവിടെയാ സ്വാഭാവികത? എനിക്ക് ഒരു ഗുണമില്ലാത്ത ഒരു കാര്യം ഈ ഇലക്ഷനെ സംബന്ധിച്ചോ പൊതുപ്രവർത്തകൻ എന്നുള്ള ലേബലിനെ സംബന്ധിച്ചോ ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാത്ത ഒരു കാര്യം എന്റെ അറിവോടെ നാലാളുടെ മുമ്പിൽ ചെയ്യാൻ ഞാൻ പറയില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നതല്ലേ. അതിനവിടെ അല്ല, അവിടെ എന്നെ ഇൻഡിവിജ്വലി അതൊന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരു കാര്യവും കാരണവും കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ മീഡിയയെ കാണുമ്പോൾ ഞാൻ പറയും. പക്ഷേ കേസ് എടുത്തിരിക്കുന്നതിൽ മുസ്ലിം ലീഗ് നേതാവുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവും? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ ഈ നേതാക്കന്മാരോട് പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞതാണോ? ഞാൻ അങ്ങനെ അവാസ്തവമായ ഒരു കാര്യത്തെയും ഞങ്ങൾ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം തന്നെ അത്തരത്തിൽ നടത്തിയ മറ്റെല്ലാ പ്രചരണങ്ങളിലും കേസെടുക്കുവോ? അത്തരത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും നീതി ഉണ്ടാവും. അത് അതിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഐ വിൽ മീറ്റ് ദ മീഡിയ സൂൺ. ഞാൻ അത് കാണുമ്പോൾ ഇപ്പൊ കേസെടുത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ പാർട്ടി തലത്തിലോ മുന്നണി തലത്തിലോ ഒരു നടപടി? ഒരു തരത്തിലും അവാസ്തവമായ കാര്യങ്ങളെ ഞാൻ ഓൺ ചെയ്യില്ല. ഞാൻ പിന്നെ എന്റെ മുന്നണിയോട് ഓൺ ചെയ്യാൻ പാടില്ല എന്നുള്ള പറയുകയും ചെയ്യും. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് സ്ത്രീ വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്ന് ഷാഫി പേടിക്കുന്നുണ്ടോ? വോട്ടർമാർ അങ്ങനെ അത്ര അങ്ങോട്ട് എന്താ പറയാ, അങ്ങനത്തെ ഇല്യൂഷൻസിൽ വീണു പോകുന്ന വോട്ടർമാരല്ല വടകരയിലുള്ളത്. അവർക്ക് കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ അറിയാം. ഞങ്ങളൊക്കെ പബ്ലിക് പ്രൊഫൈലും പബ്ലിക് ലൈഫിലും ഉള്ള ആളുകൾ തന്നെയാണല്ലോ എല്ലാവരും. ഇതിപ്പോ ഈ സ്ഥാനാർത്ഥിയായ ശേഷം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരല്ലോ. അപ്പൊ ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ഇത്ര കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, ഇനി എത്ര കാലം എങ്ങനെ മുന്നോട്ട് പോയതെന്നൊക്കെ അറിയാവുന്നവരല്ലേ ഇവിടുത്തെ ജനങ്ങളുള്ളത്.
അപ്പം അത്തരം ഡീവിയേഷൻ ആണ് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് വടകരയിലെ ജനങ്ങൾ അതിൽ വീണുപോകുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. രണ്ട് വനിതാ എംഎൽഎമാരെ യു ഡി എഫിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ നിർബന്ധി രംഗത്തിറക്കിയത് ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ല. എന്തിനാ നിങ്ങൾ അവരെയൊക്കെ നിർബന്ധിച്ചിട്ട് പ്രതികരിക്കുന്ന ആളുകളാണ്? നിങ്ങൾ അവരെയൊന്നും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കെ കെ രമയെ പോലെ ഒരാളെ നിർബന്ധിച്ചാലേ പ്രതികരിക്കുകയുള്ളൂ എന്നുള്ളത് അവരൊക്കെ അതിന്റെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടുള്ളവരും പറയാൻ ആരെയും ഭയമില്ലാത്തവരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിക്കകത്ത് എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളെ ഇനി ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വേണം ഒന്ന് പ്രതികരിപ്പിക്കാൻ. അത് പിന്നെ ഒരു സ്ത്രീ വോട്ടർ എംഎൽഎ ആണ് വോട്ടർമാരോട് അവര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒക്കെ കാര്യങ്ങൾ ഫാക്ച്വൽ ആവണം എന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവര് പറഞ്ഞാലും ഫാക്ച്വൽ ആയിരിക്കും. ഞാൻ അടുത്ത ദിവസം പറയാൻ പോകുന്നതും ഫാക്ച്വൽ ആണ്.